ഹലോ, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തട്ടോ ഗൈസ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് വെർട്ടിക്കൽ മോഡിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ഞാൻ അടുത്ത വീഡിയോ എല്ലാം കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹലോ, അപ്പോൾ തമ്മിൽ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും എന്ത് വീഡിയോ ആണെന്ന് മനസ്സിലായി കാണും. അങ്ങനെ ഞാനും അക്കും കൂടി പോയി നമ്മുടെ കൊറിയൻ സ്പൈസി നൂഡിൽസ് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വെള്ളം ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ നൂഡിൽസ് ഇടാണ് കേട്ടോ. നൂഡിൽസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണമെന്നാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതിലുള്ള വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു നൂഡിൽസിലേക്ക് നമ്മുടെ ഈ മസാല പൗഡറും ഒരു സോസ് പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മസാല പൗഡർ ഇട്ടു, അതേപോലെ തന്നെ ഒരു സോസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട് നല്ല റെഡ് കളറാണ് കേട്ടോ. ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം സ്പൈസി ആണെന്നുള്ള കാര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോസും വോയിസ് ഓവർ ചെയ്താണ് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഞാൻ അത് പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ അവൻ്റെ ടേബിളിൽ കയറി എണീറ്റ് നിൽക്കുകയാണ്. ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ മസാല പൗഡറും ഒരു സോസൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതെല്ലാത്തിലോട്ടാവണമല്ലോ. ഇതേ നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇച്ചു പറയുകയാണെങ്കിൽ നമുക്കൊന്ന് തണുത്തിട്ട് കഴിക്കാം എന്നൊക്കെ. ഇച്ചുവിന് ചൂടും സ്പൈസും ഒന്നും പറ്റില്ല. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ചലഞ്ച് തുടങ്ങാൻ പോവാണ്. നമ്മുടെ റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിക്കുക, കഴിച്ചിട്ട് നമ്മൾ മടുക്കുമല്ലോ. വെള്ളം ആരാണോ കുടിക്കുന്നത് അവര് ഗെയിമിനൗട്ട്. നമ്മള് ഫാൻ ഓഫ് ചെയ്ത്, കാരണം സൗണ്ട് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. മതി മതി. നമ്മൾ കഴിച്ചപ്പോഴേക്കും അങ്ങനെ എരിവോ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കഴിച്ച് കഴിച്ച് അവസാനം അതൊരു തീറ്റ മത്സരം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇച്ചൂടെ ഒരു ആവേശം നോക്കിക്കേ, ചോദിച്ച് മേടിച്ച് കഴിക്കാണ്. കൊറച്ച് കഴിച്ചൊന്ന് ഗ്യാപ്പ് ഇടുമ്പോഴാണ് കേട്ടോ ഗൈസ് ആ എരിവ് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. വെള്ളം കുടിക്കാൻ നിൽക്കണം. എനിക്ക് എരിഞ്ഞു തുടങ്ങി ഗൈസ്, എനിക്ക് ഒന്നും ഇപ്പൊ ഓർമ്മയില്ല. ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചപ്പോഴേക്കും അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 5 മിനിറ്റത്തേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടൈമറ്. അപ്പോൾ നമുക്ക് 3 മണിക്ക് അപ്പോൾ എരിഞ്ഞു തുടങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരിലേക്കാളും കുറച്ച് കഴിച്ചത് ഞാനാന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര എരിവ്. അപ്പോൾ ഇവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
നമ്മൾ 3 മിനിറ്റ് വിരിക്കും അല്ലേ. ഇത് ചുടണം കുടിച്ചു. ഇച്ചു നല്ലോണം സഹിച്ചിരിക്കുവാണ്. അക്കുമല്ലാണെങ്കിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുന്നു. ഇച്ചുവിൻ്റെ ഫേസിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ എക്സ്പ്രഷൻ? നല്ല എരിവുണ്ട്. പക്ഷെ എന്നാലും ഇത്ര നേരെങ്കിലും പിടിച്ചു തന്നല്ലോ. എത്ര മണിക്കൂർ? 5 മിനിറ്റ് തരാം. നല്ലോണം എരിയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ എരിയുന്നുണ്ട്. എനിക്ക് ഞാൻ ഇച്ചിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല കേട്ടോ. ഇപ്പൊ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇച്ചു വെള്ളം കുടിക്കാൻ പോവാണ് കേട്ടോ. ഇച്ചു ഇനി പറ്റുന്നില്ല, അങ്ങനെ ഇച്ചു കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഓർക്കണം എന്നാൽ ഞാൻ കൂടി കുടിക്കാമല്ലേ എന്ന്. അപ്പം അക്കു പറഞ്ഞു, ഇല്ല ചിലു നമുക്ക് ഒന്നിച്ച് നമുക്ക് രണ്ടും കൂടെ ആയിട്ട് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇച്ചുതേ വെള്ളം കുടിച്ചു. ഞാൻ വീഡിയോക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടിട്ടുള്ള ഈ പരിപാടി തൈരൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇച്ചു കുടിച്ചോണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോ ഗായ്സ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആണ് അവിടെ. ആക്കു ചലഞ്ച് ആയിരിക്കും അല്ലേ? ചലഞ്ച് വഴി ആയിരിക്കും നമ്മള് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഓക്കേ, ബൈ ബൈ.